ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്ക് എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ഡയഗ്രത്തിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സെപ്റ്റിക് ടാങ്കാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. ദെൻ നമ്മൾ സാധാരണയായി വീടുകളിൽ യൂസ് ചെയ്യുന്നത് റെഡിമെയ്ഡ് ടൈപ്പായിട്ടുള്ള സെപ്റ്റിക് ടാങ്ക്, അതായത് സർക്കുലർ ഷേപ്പിലുള്ള, അത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതുപോലെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബറിൻ്റെ സെപ്റ്റിക് ടാങ്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ നമുക്കിപ്പോൾ വരയ്ക്കാൻ പോകുന്നത് റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള സെപ്റ്റിക് ടാങ്കാണ്. ഇതിൽ സെപ്റ്റിക് ടാങ്കും അതിൻ്റെ കൂടെ തന്നെ ഡിസ്പേർഷൻ ട്രഞ്ചുകൾ, ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം അതിനെ ഭൂമിയിലേക്ക് കളയാനായിട്ട് ഉള്ള ട്രഞ്ചുകൾ, അതിനോട് ചേർത്തിട്ടുള്ളൊരു കമ്പൈൻഡ് അറേഞ്ച്മെൻ്റ് ആണ് എപ്പോഴും ചെയ്യാറുള്ളത്. ആക്ച്വലി സെപ്റ്റിക് ടാങ്കിൻ്റെ യൂസ് നമുക്കറിയാം, ഡൊമസ്റ്റിക് സ്വീവേജ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് സെപ്റ്റിക് ടാങ്ക് യൂസ് ചെയ്യുന്നത്. അതായത് ടോയ്ലറ്റിൽ നിന്നുള്ള വേസ്റ്റും സൾലേജ് ഫ്രം ദ കിച്ചൺ, അതൊക്കെയാണ് സെപ്റ്റിക് ടാങ്കിലേക്ക് ഇൻലെറ്റ് ചേമ്പറിലേക്ക് ഇൻലെറ്റ് പൈപ്പ് വഴി കൊടുക്കുന്നത്. ഈ സെപ്റ്റിക് ടാങ്കിനകത്ത് ഇതെല്ലാം ഈ വേസ്റ്റ് ട്രീറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തു നിന്നുള്ള ട്രീറ്റഡ് വാട്ടർ അതാണ് ഔട്ട്ലെറ്റ് പൈപ്പ് വഴി ഡിസ്പെർഷൻ ട്രെഞ്ചുകളിലേക്ക് പോയി അവിടെ നിന്ന് ഭൂമിക്കകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്രം വരയ്ക്കാൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കീ പ്ലാൻ ആദ്യം മനസ്സിലാക്കണം. കീ പ്ലാൻ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലാണ് ഇതിനകത്ത് നോക്കുക. ഇത് ബാത്റൂമിൽ നിന്നും അതുപോലെ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് ഒരു പൈപ്പ് വഴി, അതിനൊരു ഇൻസ്പെക്ഷൻ ചേമ്പറും കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം ഒരു പൈപ്പ് വഴി സെപ്റ്റിക് ടാങ്കിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സെപ്റ്റിക് ടാങ്ക് വരുന്നത്. ഇത് കോൺക്രീറ്റ് കൊണ്ടുള്ള ടാങ്കാണ്, കോൺക്രീറ്റ് അതുപോലെ മേസൺറി യൂസ് ചെയ്തിട്ടാണ് പണിയുന്നത്. ഈ ടാങ്കിനകത്തേക്ക് ഇൻലെറ്റ് പൈപ്പ്, ഇവിടെ ഇൻലെറ്റ് ഇതാണ്, ഇത് ഔട്ട്ലെറ്റാണ്. ഇതിനകത്ത് ഇത് ട്രീറ്റ് ചെയ്തതിന് ശേഷം ഔട്ട്ലെറ്റിലേക്ക് വരുന്നത് ഇതിൻ്റെ വാട്ടർ മാത്രമായിരിക്കും. ഈ വാട്ടർ ഡിസ്പേർഷൻ ട്രെഞ്ചുകൾ ആവശ്യാനുസരണം കൊടുക്കുക. ഇവിടെ മൂന്ന് ട്രെഞ്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ വെറുതെ മണ്ണിലേക്ക് വെള്ളം പോകാനുള്ള അറേഞ്ച്മെൻ്റ് ആണ്. അതുപോലെ ഇതിനകത്ത് വേസ്റ്റായിട്ട് വരുന്ന സ്ലഡ്ജ്, ആ സ്ലഡ്ജ് റിമൂവ് ചെയ്ത് കുറച്ച് വർഷങ്ങൾക്ക്, 5 വർഷം അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ ഈ സോളിഡായിട്ടുള്ള സ്ലഡ്ജ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് കീ പ്ലാൻ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാൻ, സെക്ഷണൽ പ്ലാൻ, അതാദ്യം മനസ്സിലാക്കാം. ഇതെല്ലാം മേസൺറി വാളുകളാണ്. അപ്പോൾ പ്ലാനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആക്ച്വലി ഒരു ചേമ്പർ വരുന്നത്, സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന മെയിൻ ചേമ്പർ വരുന്നത്. ഇതിന് 2 മീറ്റർ ഇന്നർ വീതിയും അതുപോലെ 6 മീറ്റർ ടോട്ടൽ ലെങ്ത്തും ആണുള്ളത്. ഈ 6 മീറ്ററിൽ രണ്ട് കമ്പാർട്ട്മെൻ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 6 മീറ്ററിന് ആദ്യത്തെ ഒരു 4 മീറ്ററും പിന്നെ ഒരു 4 മീറ്ററും, അങ്ങനെ പിന്നെ ഒരു 2 മീറ്ററായിട്ട് രണ്ട് പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി സ്റ്റാർട്ടിങ്ങിലുള്ള ഇൻലെറ്റ് ചേമ്പറാണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇൻലെറ്റ് ചേമ്പറിലേക്കാണ് പൈപ്പ് വഴി ആദ്യം ഇതിൻ്റെ വേസ്റ്റ് സ്ലഡ് വെള്ളം എത്തുന്നത്. ഈ ഇൻലെറ്റ് ചേമ്പറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, ഡെപ്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇത് വെള്ളം അകത്തേക്ക് വരുന്നു. 30 സെൻറ്റിമീറ്റർ ആണ് ഇൻലെറ്റ് ചേമ്പറിൻ്റെ ആ ഒരു ഡൈമെൻഷൻ, ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഔട്ട്ലെറ്റ് ചേമ്പറിൻ്റെ പൈപ്പ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഔട്ട്ലെറ്റ് ചേമ്പർ ഇവിടെയുണ്ട്, ഇവിടെ നിന്നാണ് പുറത്തേക്ക് പൈപ്പ് പോകുന്നത്. അതിന് ഇതിൻ്റെ വാളെല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് മേസൺറി യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ ബോട്ടം അത് കോൺക്രീറ്റ് ആണ്. അതിനൊരു സ്ലോപ്പൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് സ്ലഡ്ജ് ഇവിടെ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗത്തുനിന്നും സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത്. ആ സ്ലോപ്പിൻ്റെ ലൈൻ കാണിക്കാനാണ് ഇവിടെ ഒരു ലൈൻ കാണിച്ചിരിക്കുന്നത്. അതിവിടെ അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ സൈഡിലായിട്ട് ഒരു സ്ലഡ്ജ് ക്ലീനിങ് ചേമ്പറുണ്ട്. അതായത്
ഇങ്ങനെ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, സെക്ഷൻ ബി ബി എടുക്കുകയാണെങ്കിൽ, സ്ലഡ്ജ് ക്ലീനിങ് ചേംബറിൽ കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇരിക്കുക? ഇതാണ് സ്ലഡ്ജ് ക്ലീനിങ് ചേംബർ. സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള സ്ലഡ്ജ് ഒരു പൈപ്പ് വഴി ഇവിടെ 5 വർഷം അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ വാളിൻ്റെ തിക്നെസ് 20 സെൻറ്റിമീറ്റർ വാളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഡയമെൻഷൻസൊക്കെ ശ്രദ്ധിക്കുക. 100 സെൻറ്റിമീറ്റർ ആണ് സ്ലഡ്ജ് ക്ലീനിങ് ചേംബറിൻ്റെ ഇന്നർ ഡയമെൻഷൻ, 120 ലെങ്ത്തും വരുന്നതാണ്. ഇനി പുറത്തേക്കുള്ള ഔട്ട്ലെറ്റ് ചേംബർ, അതും ഇവിടെ കാണിച്ചു. അതിൻ്റെ ഹൈറ്റ് വളരെ ചെറുതാണ്. ഇവിടെ നിന്ന് പൈപ്പുകൾ യൂസ് ചെയ്തിട്ട് ഡിസ്പേർഷൻ ട്രെഞ്ചുകളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് മെത്തേഡ്. ഡിസ്പേർഷൻ ട്രെഞ്ചിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ബോട്ടത്തിൽ ബ്രോക്കൺ സ്റ്റോൺ ടൈലുകൾ പ്രൊവൈഡ് ചെയ്യും. അതിന് മുകളിൽ ഗ്രേഡഡ് ഗ്രാവലാണ് ഇവിടെ ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ ഒരു 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ സാൻഡ്, ഗ്രേഡഡ് ഗ്രാവലിൻ്റെ തിക്നെസ് 60 സെൻറ്റിമീറ്റർ ആണ്. തിക്നെസ് എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ സാൻഡ് ഒരു 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ, അതിൻ്റെ മുകളിലാണ് ഓർഡിനറി എർത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വെൽ ഗ്രേഡഡ് ആയിട്ട് ഫില്ല് ചെയ്ത ഒരു കുഴിയാണ് ഇത്. ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിൽ കാണിക്കാനുള്ളത്. ഇവിടെ സെക്ഷനിൽ കാണിക്കുമ്പോൾ 75 മില്ലിമീറ്റർ ക്ലീനിങ് പൈപ്പ്, അത് രണ്ടെണ്ണം രണ്ട് സൈഡിലും ഈ നടുക്കുള്ള വാളിൻ്റെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഈ എൻഡിൽ വരുമ്പോഴുള്ള പൈപ്പുകളാണ്, സ്ലഡ്ജ് ക്ലീനിങ് ചേംബറിലേക്ക് കൊടുക്കാനുള്ള പൈപ്പാണത്. നടുക്കുള്ള വാള് അത് കോൺക്രീറ്റിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് വാള്. ഈ വാള് വാളിൽ രണ്ട് ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ സെക്ഷൻ ബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ ബി ബിയിൽ രണ്ട് ഹോളുകൾ, ഈ ഹോൾ വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പാസ് ചെയ്യുന്നത് വേസ്റ്റ്. ഇനി ഏറ്റവും ടോപ്പിൽ ഇതിന് സെപ്റ്റിക് ടാങ്കിന് കവർ സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കവർ സ്ലാബ്, ഈ കവർ സ്ലാബുകൾ പ്രീകാസ്റ്റ് ആർ സി സി സ്ലാബാണത്. 10 സെൻറ്റിമീറ്റർ തിക്ക്, ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ ഹുക്ക്, സ്റ്റീലിൻ്റെ ഹുക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഊരി മാറ്റാനൊക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, മെയിൻ്റനൻസിന് വേണ്ടി ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. പിന്നെ വെൻറ്റ് പൈപ്പ്, 50 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള വെൻറ്റ് പൈപ്പ്, എയർ വെൻറ്റ് പൈപ്പ് മുകളിലേക്ക് കാണിക്കാം. അയൺ റങ്സ് എൻട്രി ടു ടാങ്ക്, അത് ചുമരിൽ ഇരുമ്പിൻ്റെ ചില സ്റ്റെപ്പുകൾ പോലെയുള്ള അറേഞ്ച്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇത് താഴത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, കാരണം അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ വേസ്റ്റിൻ്റെ ഹൈറ്റും, പിന്നെ അതിന് മുകളിൽ 30 സെൻറ്റിമീറ്റർ ഫ്രീ ബോർഡും കൊടുത്തിട്ടുണ്ട്. 1.8 ആണ് ടോട്ടൽ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും ഹൈറ്റിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഉള്ള സ്റ്റെപ്പിനുള്ള അറേഞ്ച്മെൻ്റ് ആണിത്. സ്റ്റീൽ കൊണ്ടുള്ള ലാഡർ പോലെ ചുമരിൽ കൊടുത്തിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് സെപ്റ്റിക് ടാങ്ക് ആൻഡ് ഡിസ്പേർഷൻ റേഞ്ച് എന്നതിനെക്കുറിച്ച് വരയ്ക്കാനുള്ളത്. ഇനി ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഓഫ് സെപ്റ്റിക് ടാങ്ക് വിത്ത് ഡിസ്പേർഷൻ റേഞ്ച് ഫോർ ഫോളോയിങ് ഡീറ്റെയിൽസ്, ദ ഇൻറ്റേർണൽ ഡയമെൻഷൻസ് 5000 by 2000, ഇതാണ് ടാങ്കിൻ്റെ ഇന്നർ ഡയമെൻഷൻ. ലിക്വിഡ് ഡെപ്ത് 1800 mm, വാൾ തിക്നെസ് 300 mm, അപ്പോൾ 200 എന്നുള്ളത് 300 ആക്കാം. ഫ്രീ ബോർഡ് 500 mm, ആർ സി സി കവർ സ്ലാബ് തിക്നെസ് 150 മില്ലിമീറ്റർ, ആർ സി സി ബാഫിൾ വാൾ സൈസ് 2000 mm ഹൈറ്റ് ആൻഡ് 50 mm തിക്ക്. ബാഫിൾ വാൾ എന്ന് പറഞ്ഞാൽ ആ നടുക്ക് കാണിച്ചിരിക്കുന്ന ഈ ഒരു വാളാണ് ബാഫിൾ വാൾ. അത് 50 മില്ലിമീറ്റർ തിക്കും ഹൈറ്റ്, അതിൻ്റെ ഹൈറ്റും പറഞ്ഞിട്ടുണ്ട്.
placed 1200 mm from inlet chamber. Floor PCC 1 is to 3 is to 6 in 200 mm thick. Three numbers of dispersion trenches of size away from. Draw the plan showing all details. Appo idinattu plan mathrana choichirikkunnu. Appo endana choichirikkunnu adu mathram varacham adhi. Plan nu parna ee oru arrangement mathram varachal madiyavu. അടുത്ത ക്വസ്റ്റ്യനിൽ 10 മാർക്കും 15 മാർക്കിൻ്റെ പ്ലാനും സെക്ഷൻ എലിവേഷനും രണ്ടും പറഞ്ഞിട്ടുണ്ട്. അല്ല ആവശ്യമുള്ള ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഡീറ്റെയിൽസ് തന്നിട്ടില്ലെങ്കിൽ അത് സൂട്ടബിളി അസ്യൂം ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ഇതിൽ സോക്പിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ കിറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സൺ ട്രെഞ്ച് തന്നെയാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.